ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മാമാസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത് കക്കരിക്ക് കൊണ്ട് ഒരു ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കട്ടോ. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കക്കരിക്ക് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഞാൻ ഒന്നുകൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ കക്കരിക്കൊന്ന് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് പുതിന ഇല കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിടി പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് കഷ്ണ ഇഞ്ചി, രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞതാണ്, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിക്കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഐസും കട്ട ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഐസും വെള്ളം ഒഴിച്ചിട്ട് അടിച്ച കാരണം ഐസും കട്ട ഇടുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചൂടൊക്കെയാണ്. അപ്പോൾ ചൂട് കാലത്തൊക്കെ നമുക്ക് ശരീരത്തിനൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്നും പറയണ പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.